കെ മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മൽ ഓടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ മാതാവിൻ്റെ പേരിലാണ് ഈ കാറ്. പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും, പിന്നീട് അതിൽ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുത്തു എന്ന വാർത്തയും അരുൺരാജ് കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്ത കൂടുതൽ വിശദമായി റിപ്പോർട്ട് ചെയ്ത ആർ അരുൺരാജ് നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺരാജ്, വളരെ മിടുക്കനാണല്ലോ ഈ അജ്മൽ, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ കാർ ഓടിച്ചിരുന്ന സമയത്ത്, അപകടം വരുത്തുന്ന സമയത്ത് അജ്മൽ ഓടിച്ച വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാർ ഓടിച്ച സമയത്ത് അജ്മൽ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. 2023 ഡിസംബർ 13 ഇൻഷുറൻസ് തീർന്ന വാഹനം പെട്ടെന്ന് ഈ അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുതുക്കുകയായിരുന്നു. ഈ ഇൻഷുറൻസ് പുതുക്കിയത് ഓൺലൈൻ വഴിയാണ് എന്നുള്ളതാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് ഇദ്ദേഹം പുതുക്കിയിരിക്കുന്നത്. ഈ അപകടം നടന്നതിന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഈ ഇൻഷുറൻസ് പുതുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അജ്മലിന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ പേരിലുള്ളതാണ് ഈ നിലവിൽ അജ്മൽ അപകടം വരുത്തിയ കാറ്. ആ കാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പ്രതി ഇത് പുതുക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും സംഭവം ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക്, ഈ വിഷയത്തിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അല്പസമയം മുമ്പ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന ഉറപ്പ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ. ഇത്തരത്തിലൊരു നിർമ്മിതി നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും, അതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നത് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം അജ്മലിനെയും ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇന്ന് കോടതിക്ക് മുമ്പാകെ കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ കസ്റ്റഡിയാവും ആവശ്യപ്പെടുക. ഈ സംഭവ സ്ഥലത്തും അതുപോലെ തന്നെ പ്രതികൾ ഒളിവിൽ പോയ ഇടങ്ങളിലും എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്.